गजाननं भूतगणादिसेवितं गपित्तजं भूवलसारभक्षितं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपंकजं। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुर्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। अंगं गणाधिपते नमः। अंगं गुरुभ्यो नमः। अंगं गुरुभ्यो नमः। अंगं गुरुभ्यो नमः। ഹരിയോം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന കുറെ കാലമായി ലോങ് വീഡിയോ ചെയ്യാത്തത്, അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് കരുതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളെക്കുറിച്ചാണ്. പുരുഷാർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചതുർവിധ പുരുഷാർത്ഥങ്ങളെക്കുറിച്ചാണ് നമുക്ക് അറിയാം. എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് നാല് ചേർന്നതാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. അപ്പോൾ പുരുഷാർത്ഥത്തിലൂടെ അല്ല, അപ്പോൾ എന്താണ് ആ പുരുഷാർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ ഈ ഓരോന്നിനെയും നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതായത് എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊന്ന് നമ്മുടെ മോക്ഷ മാർഗത്തിലേക്ക് നയിക്കുന്നുവോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നതെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അത് പലവിധം വർണ്ണാശ്രമങ്ങളിൽ ഉള്ളവർക്ക് പല തരത്തിലാണ് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നുള്ളതും നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഗൃഹസ്ഥന് ഗൃഹസ്ഥൻ്റെ ധർമ്മമുണ്ട്, ബ്രഹ്മചാരിക്ക് ബ്രഹ്മചാരിയുടെ ധർമ്മമുണ്ട്, സന്യാസിക്ക് സന്യാസിയുടെ ധർമ്മമുണ്ട്. അങ്ങനെ ഏത് ധർമ്മമായാലും അവസാനം മോക്ഷം എന്ന പദത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന അപ്പം ധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടിരിക്കെ ധർമ്മ അർത്ഥം എന്ന് പറയുന്ന രണ്ടാമത്തെ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് പണം ആവശ്യമാണ്, അർത്ഥം ആവശ്യമാണ്. പക്ഷേ ആ പണം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ധർമ്മത്തിലൂടെയോ അധർമ്മ മാർഗത്തിലൂടെയോ നമുക്ക് പണം സമ്പാദിക്കാം. പക്ഷേ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനസമ്പാദനം നടത്തുകയും തൻ്റെ ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്തുകയും തൻ്റെ പരമ്പരകൾക്ക് വേണ്ടിയിട്ട് ആ ധനത്തെ വിനിയോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സമൂഹത്തിന് ആ പണം കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ധർമ്മപരമായിരിക്കുന്ന അർത്ഥമാണ്. അതായത് അങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം, പക്ഷേ ധർമ്മപരമായിട്ടുള്ള ധനസമ്പാദനം അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു ഗൃഹസ്ഥൻ ധനം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണ്, എന്താണ് ധനം, ധനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ളൊരു ഉപാധി മാത്രമായിരിക്കണം, അല്ലാതെ അതൊരിക്കലും നമ്മളെ ബന്ധിക്കുന്ന ഒന്നായിരിക്കരുത്. ബന്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആകൃഷ്ടനായിരിക്കുകയാണ്, അത് നിങ്ങളെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അധർമ്മ മാർഗം സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായൊരു വിഷയം തന്നെയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് മാർഗവും സ്വീകരിക്കുന്നൊരു ഘട്ടത്തിലേക്ക് മാനസികമായി നമ്മൾ താഴ്ന്നു പോകും. ഉയർന്നു പോകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല, കാരണം അത് മനസ്സിൻ്റെ ഒരു തളർച്ചയാണ്, അത് ഒന്നിൽ വശംപെടുക എന്നുള്ളത്. അപ്പോൾ ധർമ്മപരമായിട്ട് ഉള്ള കർമ്മത്തിലൂടെ ധർമ്മപരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന ധനസമ്പാദനം ഒരിക്കലും ധർമ്മവിരോധമല്ല എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് കാമം. കാമം എന്ന് പറയുന്നതിന് ആഗ്രഹങ്ങൾ എന്നുള്ളതാണ് അർത്ഥം. അതായത് നമുക്ക് പണം സമ്പാദിക്കണമെങ്കിൽ കർമ്മങ്ങൾ ചെയ്യണം,
അല്ലെങ്കിൽ ആ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കണം. ആ ആഗ്രഹത്തിന് അതായത് നമ്മളൊരു ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊരു ലക്ഷ്യം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പണം സമ്പാദിക്കുന്നതിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹം, ഏതെങ്കിലും ഒരു ഇന്ന് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തെറ്റായിരിക്കും, ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ധർമ്മപരമായിട്ടുള്ള കർമ്മത്തിലൂടെ ധർമ്മപരമായ അർത്ഥം സമ്പാദിച്ച് ആ കാമത്തെ പൂർത്തീകരിക്കുമ്പോഴാണ് അത് ധർമ്മപരമായിരിക്കുന്ന കാമം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. കാരണം അപ്പോൾ ആഗ്രഹങ്ങളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ആഗ്രഹങ്ങൾ തന്നെയാണ് മനുഷ്യൻ്റെ ധർമ്മചിന്തയെ നശിപ്പിക്കുന്നതും. ഇവിടെ പ്രധാനപ്പെട്ട് പറയുന്നത് ധർമ്മപരമായിട്ടുള്ള നമ്മുടെ കർമ്മത്തിലൂടെയും ധർമ്മപരമായ ചിന്തയിലൂടെയും സമ്പാദിക്കുന്ന പണമായിരിക്കണം നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്നത്, അതിലൂടെ വേണം നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനെന്നും ഇവിടെ ശാസ്ത്രം പറയുന്നു. ഇനി മോക്ഷം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്ന് പറയുന്നത് മോഹക്ഷയ ഇത് മോക്ഷ എന്നാണ്. അപ്പോൾ മോഹക്ഷയത്തെ ഉണ്ടാക്കുന്നതായിരിക്കണം മോക്ഷം. അതായത് നിങ്ങളുടെ ധർമ്മപരമായിരിക്കുന്ന പണം സമ്പാദിക്കുന്ന സമയത്തും നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ ആ ധർമ്മപരമായി ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ആഗ്രഹ പൂർത്തീകരണത്തിൽ നിന്ന് മറ്റൊരാഗ്രഹം ഇല്ലായ്മയിലേക്ക്, മോഹങ്ങളെ ക്ഷയിപ്പിക്കണം. ആഗ്രഹങ്ങളെയല്ല, മോഹങ്ങൾ. അതായത് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടിയും 100 ഇരട്ടിയും വേണമെന്നുള്ളതിലേക്ക് മനസ്സിനെ പോകാതെ ആ ഉള്ളത് സന്തോഷിക്കാനും ആ മോഹത്തെ ഇല്ലായ്മ ചെയ്ത്, അതായത് മോഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധർമ്മത്തിലേക്ക് പോകും, ആ മോഹത്തെ ക്ഷയിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ മോഹത്തെ ക്ഷയിപ്പിക്കുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ധർമ്മം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, ധർമ്മപരമായിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും ആ കർമ്മങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് അതിലൂടെ നമുക്ക് പുതിയൊരു ആഗ്രഹത്തെ ഉണ്ടാക്കാതെ ആ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ ധർമ്മപരമായിട്ട് ഉണ്ടാക്കുന്ന ഓരോന്നും നമ്മുടെ മോഹത്തെ ക്ഷയിപ്പിക്കുന്നതായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് പുരുഷാർത്ഥം എന്നുള്ള ഈ ജീവിതചക്രം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നത്. അല്ലാതെ നമ്മൾ കുറേ പണം ഉണ്ടാക്കിയ, അതായത് ഒരാൾക്ക് ഒരു കാറ് വാങ്ങിച്ചു, കാറ് വാങ്ങിക്കുക എന്നുള്ളത് ഒരു മോഹമാണ്, ആ മോഹം അല്ലെങ്കിൽ ഒരു കാമമാണ്. അത് ഒരു കാറ് വാങ്ങിച്ചു അവൻ, പക്ഷേ രണ്ടാമതും ഇതിനെക്കാട്ടും വലിയ കാർ വാങ്ങിക്കണം എന്നുള്ള ചിന്ത വരുമ്പോൾ അത് മോഹമാണ്, അത് മോഹമാണ്. മറിച്ച് ആ കാറിൽ അവൻ്റെ കാമ പൂർത്തീകരണം അവിടെ സംഭവിച്ചു, അഥവാ ഒരു വീട് വേണം, അല്ലെങ്കിൽ ഇന്ന് അതായത് പണമില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കുക എന്നുള്ള ബുദ്ധിമുട്ട് തന്നെയാണ്. പൊതുവെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് പണമില്ലാത്തവൻ പിണവാണെന്ന്. അപ്പോൾ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണം ആവശ്യം തന്നെയാണ്, പക്ഷെ അത് ധർമ്മപരമായിരിക്കണം. ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ആ ആഗ്രഹം നിറവേറ്റുന്നതിലൂടെ നമുക്കൊരു മറ്റൊരാഗ്രഹത്തെ ഉണ്ടാക്കാൻ പാടില്ല. അതായത് ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാറ് വാങ്ങിക്കണം എന്ന് തോന്നി, ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റേ വീടും വേണം, അല്ലെങ്കിൽ ഒരു സ്വത്ത് നമുക്ക് കൈവശം ഉണ്ടെങ്കിൽ അതിനെക്കാട്ടിയും വലുത് നമുക്ക് വേണം എന്നുള്ള ചിന്തകളെല്ലാം അധർമ്മത്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ അത്തരം ചിന്തകളെ ഒഴിവാക്കി മോഹക്ഷയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ജീവിച്ചതിന് അർത്ഥമുള്ളൂ എന്ന് നമുക്ക് പറയാം. ഇല്ലെങ്കിൽ മറ്റൊരു ആ ആഗ്രഹം മറ്റൊരു കർമ്മബന്ധത്തിലേക്കും അധർമ്മചിന്തയിലേക്കും നമ്മളെ ചിലപ്പോൾ നയിക്കും.
ഓരോ ഗൃഹസ്ഥന് ഞാൻ പറഞ്ഞു മോക്ഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയോ ഒന്നുമല്ല. അതായത് മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ മരിച്ച് കിട്ടേണ്ട ഒന്നല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവേണ്ട ഒരവസ്ഥയാണ്. അതായത് അധികമായിരിക്കുന്ന ഒരു വസ്തുവിലുള്ള ആ ഒരു ബന്ധനത്തിൽ നിന്നുള്ള വിടുതലാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ധർമാർത്ഥ കാമ മോക്ഷനദികളായ ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും അനുഭവിക്കുന്ന മനുഷ്യൻ ഇനിയൊരു ആഗ്രഹമില്ലാതെ ആ ജീവൻ ഈശ്വരനിലേക്ക് ലയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഏവർക്കും അങ്ങനെയുള്ള ഒരു കർമ്മത്തിലൂടെ ഏവരും ഈശ്വര സന്നിധിയിലേക്ക് ഉള്ള പാതയിൽ എത്തിച്ചേരട്ടെ എന്ന് ഈ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. മരണാചല ശിവ.